അദ്ദേഹത്തിന്മേലുള്ള ചർച്ചയിൽ അനൂപ് ജേക്കബ് സംസാരിക്കുകയാണ്. അതിലേക്ക് അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആരെന്താണെന്നുള്ളതല്ല, ഈ അദ്ദേഹത്തിനെതിരെ മൊഴി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ആ മൊഴിയെ സംബന്ധിച്ച് ഇവിടെ അന്വേഷണങ്ങൾ നടക്കുകയാണ്. ആ അന്വേഷണം മുമ്പോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാരെ അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാരെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിരിക്കുകയാണ്, ചോദ്യം ചെയ്തിരിക്കുകയാണ് സാർ. ഇവിടെ ഇത്രയേ ഉള്ളൂ സാർ. സംശയത്തിന് അതീതമായി മുമ്പോട്ട് പോവാൻ സ്പീക്കർ എന്ന പദവിക്ക് ഉത്തരവാദിത്വമുണ്ട്. സ്പീക്കർ നിഷ്പക്ഷനായി നിന്നുകൊണ്ട് മുമ്പോട്ട് പോകണം. പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെ ഇടയിലുള്ള പാലമായി പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തി പലപ്പോഴും ഭരണപക്ഷത്തിന്റെ താല്പര്യങ്ങൾക്ക് വിധേയനായി നിന്നതാണ് ഈ സഭ കഴിഞ്ഞ 5 വർഷവും കണ്ടുകൊണ്ടിരുന്നതെന്ന് വാസ്തവമാണ് സാർ. നിയമസഭയുടെ സ്വതന്ത്ര നിലപാടുകളെയും ഔന്നത്യത്തെയും ഉയർത്തിപ്പിടിക്കുന്നതിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ പരാജിതനായി എന്നുള്ളതുകൊണ്ട് തന്നെ ഈ അവിശ്വാസ പ്രമേയത്തെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. ശ്രീ സി കെ നാണു, 2 മിനിറ്റ്. അല്ല, 6 മിനിറ്റ് ഉണ്ട് എനിക്ക്. മാത്യു ടി തോമസിന്റെ ഉണ്ട്, അത് മാത്യു ടി തോമസിന്റെ കൂട്ടായി തന്നിട്ടുണ്ട്. നിങ്ങളും സാർ, ബഹുമാനപ്പെട്ട ഉമ്മൻ സാഹിബ് അദ്ദേഹം വളരെ ബഹുമാന്യനാണ് എന്നെ സംബന്ധിച്ച്. പക്ഷെ അദ്ദേഹം ഈ പ്രമേയം അവതരിപ്പിച്ചത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ പടുത്തുയർത്തിയ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. അതിന്ന് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ, ഹരിയാനയിലെ പ്രധാനപ്പെട്ട ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയോട് അദാനിയോടടക്കം അവരടക്കം പങ്കെടുക്കുന്നതിൽ ചേർന്നുകൊണ്ട് ഇന്ത്യയിലുടനീളം ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമായി വളർന്നിരിക്കുകയാണ്. അത് ഒരു സാധാരണക്കാരുടേതാണ്. 10-15 ആയിരത്തോളം തൊഴിലാളികൾ അതിന് നയിക്കുന്നത് ജോലിയെടുത്ത് അതിന്റെ മേസ്ത്രിമാരായി അവരാണ് ആ കമ്മിറ്റിയെ നിശ്ചയിക്കുന്നത്. ഒരു 2 കൊല്ലം 3 കൊല്ലം ചേരുമ്പോൾ അതിന്റെ കമ്മിറ്റി ചേരുന്നു. അതിന്റെ പ്രസിഡന്റ് അടക്കം ആരെയും മാറ്റാൻ ഉള്ള സൗകര്യമുണ്ട്. അതുപോലത്തെ ഒരു ജനകീയമായ പ്രസ്ഥാനം, ആ ജനകീയമായ പ്രസ്ഥാനം സാർ ഞാൻ കണ്ടതാണ്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അവിടെ വരുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ പ്രവൃത്തി നടക്കുന്നത്? മാനേജ്മെന്റുമായി അത് ചർച്ച ചെയ്ത് പോകുന്നു. ഒരു അഭിമാനമാണ് സാർ, ഞാൻ വടകരക്കാരനാണ്. എന്റെ നാട്ടിന്, കേരളത്തിന് അത്തരമൊരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഈ ഉമ്മൻ സാഹിബ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആ രൂപത്തിൽ പറയുന്നത്. അത് വളരെ ഖേദകരമായിപ്പോയി. സാധാരണ MLA ആയി ഞാൻ പറക്കലുണ്ടാകാം. ഞങ്ങളെല്ലാം ആരെങ്കിലും ഞങ്ങളെടുത്ത് വന്നാൽ കത്ത് കൊടുക്കും. ആ ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി, നിങ്ങൾ ചുമടെടുക്കുന്നവരും തുടങ്ങി ഏത് ജോലി എടുക്കുന്നവർക്കും അവിടെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതെന്താണ് കോൺട്രാക്ട്, അതെന്താ ടെൻഡർ ഇല്ലാതെ? ഒരു ഉദാഹരണം സാർ, ഞാൻ കുറച്ചു മുമ്പ് മന്ത്രിയായിരിക്കുമോ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിരുന്നു. വടകരയിൽ ഒരു ട്രാൻസ്പോർട്ട് അദ്ദേഹം 50 ലക്ഷം രൂപ എനിക്ക് അനുവദിച്ചു. ടെൻഡർ കൊടുത്തു, ഒരാളെടുത്തു. ഞാനത് അതിശയോക്തി പറയുന്നില്ല, ഒരാളെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ അടിക്കുക. ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നു, ഇദ്ദേഹം വന്ന് വടകര താഴെയങ്ങാടിയിലാണ്. മുസ്ലിം ലീഗിന്റെ അടക്കം അനേകം ആളുകൾ വന്ന് എന്നോട് പറഞ്ഞു, അനുവദിക്കില്ല, ഞങ്ങൾ ഇവിടെ പ്രവൃത്തി നടന്നിട്ടില്ല. വ്യക്തിപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രി അത് ഉദ്ഘാടനം ചെയ്തു. ഇന്നും അതിന്റെ പ്രവൃത്തി നടക്കുന്നില്ല. അപ്പൊ ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആയിരിക്കുമ്പോൾ പണി നടക്കുന്ന എവിടെയായാലും വേറെ ആരെങ്കിലും എടുത്താൽ ഞാൻ ആക്ഷേപിക്കുകയല്ല, മറ്റ് കോൺട്രാക്ടർമാരെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു കോൺട്രാക്ട് സാധാരണക്കാരായ സ്വാമിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ആ ഒരു വാഗ്ഭടാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ വളർന്നു വന്ന സാധാരണക്കാരുടെ ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ പറഞ്ഞാൽ ഏതോ പാവപ്പെട്ടവരുടെ വീടുകളിലുള്ള സഹോദരിമാരുടെ ശാപം എന്റെ ഉമ്മർ സാഹിബിനെ ഏൽക്കരുത് എന്ന് എനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. അത്രയേ പറയുന്നുള്ളൂ. പിന്നെ ഒന്ന്, ഇതാവശ്യമുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ പലരും വിദേശത്തൊക്കെ പോകുന്നു. ആ പോകുന്ന അവസരത്തിൽ പുരുഷൻ മാത്രമല്ല, സ്ത്രീ ഉണ്ടാകും. ആ സ്ത്രീ ഇദ്ദേഹത്തിന്റെ ഏത് തൊഴിലെടുക്കുന്ന ഒരു ശേഖം കൊടുക്കുമായിരിക്കും അടുത്ത് വന്നിരിക്കും. അതിനിവിടെ പ്രമേയം വന്ന് നമ്മുടെ ബഹുമാനീയനായ സ്പീക്കറെ ആ രൂപത്തിൽ നമ്മൾ കാണേണ്ട ആവശ്യമുണ്ടോ? ഇത് നമുക്ക് മോശമല്ലേ? നമ്മുടെ സ്പീക്കറല്ലേ? നമ്മൾ നാളെ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച്
ഇവിടെ ചർച്ച നടന്നു. രണ്ടു മൂന്നാളുകൾ പറഞ്ഞു. നാളെ അദ്ദേഹത്തിനെതിരായി ഇതുപോലൊരു പ്രമേയമാണോ? കുടുംബമില്ല ഇവിടെ. അപ്പൊ അതുകൊണ്ട് ആ തരത്തിലുള്ളതൊന്നും വേണ്ട. നമ്മുടെ സഭയുടെ സ്പീക്കർ എന്നുള്ള നിലക്കുള്ള നടപടികൾ നടത്തുന്നതിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ മോശമായോ ആ രൂപത്തിൽ പറയുകയല്ലാതെ സ്പീക്കറോട് ഈ രൂപത്തിലുള്ള എന്താണ് ഞാൻ പറയുന്നത്, ആക്ഷേപിക്കാനൊന്നും ഞാനില്ല. ഞാൻ വിനയ പരിസരം ഇതിനെ ഞാൻ എതിർക്കുന്നു സർ. ശ്രീ ജെയിംസ് മാത്യു 9 മിനിറ്റ്. ഈ പ്രമേയത്തെ ഞാൻ ശക്തമായി എതിർക്കുകയാണ്. പ്രമേയ അവതാരകൻ ഈ സഭയിൽ സാമാന്യം മോശമല്ലാത്ത വിധത്തിൽ അദ്ദേഹം അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, അദ്ദേഹത്തിന്റെ പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി താൻ പറയുന്ന കാര്യത്തോട് തനിക്ക് തന്നെ നീതി പുലർത്താൻ സാധിക്കുന്നുണ്ടോ എന്നൊരു സംശയം അദ്ദേഹത്തിനുള്ളതുപോലെയാണ് ആ പ്രമേയ അവതരണം കാണാൻ സാധിച്ചത്. സർ, യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് സ്ഥലജല വിഭ്രാന്തി പിടിപെട്ടിരിക്കുന്നു എന്നാണ് എന്റെ അഭിപ്രായം. എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആർക്കെതിരെ ചെയ്യണം, ഒരെത്തും പിടിയും ഇവർക്കില്ല. ഫലെന്താ? അതിനെല്ലാം അവർ വലിയ വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സർ, കഴിഞ്ഞ 7 മാസമായി ഈ സംസ്ഥാനത്ത് നടക്കുന്ന സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം സ്പീക്കർക്കെതിരായ ഈ നീക്കത്തെ കാണാൻ. കേന്ദ്ര സർക്കാരും അവരുടെ സർവമാന അന്വേഷണ ഏജൻസികളും ഒപ്പം UDFഉം ചില മാധ്യമങ്ങളും ചേർന്ന് 7 മാസമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ വേട്ടയാടുന്നു. എന്നാൽ ഈ കുതന്ത്രങ്ങളെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതോടുകൂടി ഏതാണ്ട് ഇല്ലാതായിരിക്കുകയാണ്. ആ കുതന്ത്രങ്ങളെല്ലാം ഏതാണ്ട് അവസാനിച്ചു എന്ന് ഞങ്ങളെല്ലാം കരുതിയിരിക്കുകയായിരുന്നു. എന്നാൽ ഈ പൊറാട്ട് നാടകത്തിന്റെ 1-ാം അംഗത്തിന് തിരശീല വീണെങ്കിലും ഈ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ 2-ാം അംഗത്തിന്റെ തിരശീല ഉയർത്താനാണ് UDF ശ്രമിക്കുന്നതെന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ 7 മാസക്കാലമായി ഈ സംസ്ഥാനത്ത് നടക്കുന്ന സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം ഈ കാര്യത്തെ നോക്കിക്കാണാനെന്ന്. സർ, ഇന്നലത്തെ അടിയന്തര പ്രമേയത്തോടുകൂടി ഒരു കാര്യവും കൂടി ബോധ്യമായിരിക്കുക, അത് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഈ സർക്കാരിന്റെ മേലെയുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനാണ് അവർ അവസരം തന്നതെങ്കിൽ ഇന്നലത്തെ അടിയന്തര പ്രമേയത്തോടുകൂടി ഒരു കാര്യവും കൂടി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. സർ, ഇവർ വിവരമില്ലാത്തവരും ഈ നാട് നന്നാവണം ആഗ്രഹമില്ലാത്തവരുമാണെന്ന് ഏതാണ്ട് നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. സർ, ഇന്നത്തതോടുകൂടി ഒരു കാര്യം കൂടി നാട്ടുകാർക്ക് മനസ്സിലാവും, ഇവർക്ക് അടിയന്തരമായും ചികിത്സ വേണം സർ. ഇവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടണം. ഈ മാനസികാരോഗ്യത്തോടുകൂടി ഇവർ ഈ സഭാ കാലയളവ് കഴിഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക് പോയാൽ സർ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തായിരിക്കില്ല ജനങ്ങൾ ഇവരെ കൊണ്ടുചെന്ന് എത്തിക്കുക. അതുകൊണ്ട് നല്ല മാനസികാരോഗ്യത്തിന് ആവശ്യമായ ചികിത്സയ്ക്ക് ആവശ്യമായ കാര്യം ഇവിടുന്ന് തന്നെ തുടങ്ങണം സർ. അതാണ് എന്റെ അഭിപ്രായം. സർ, സ്പീക്കർ എന്ത് തെറ്റാ ചെയ്തത് പറയണ്ട. ഇവിടെ പ്രമേയ അവതാരകൻ പറഞ്ഞു, ബഹുമാന്യനായ മന്ത്രി ശ്രീ ജി സുധാകരൻ അദ്ദേഹം അപ്പോൾ തന്നെ പറഞ്ഞു യാതൊരു അടിസ്ഥാനവുമില്ല. പിന്നെ എന്തുകൊണ്ട് ഒരു ധാർമ്മികതയുടെ പേരിൽ ഒരു പുകമറ സൃഷ്ടിക്കപ്പെടാതിരിക്കുന്നതിന് സ്പീക്കർ അനുമതി കൊടുത്തു? എന്നാൽ അതെങ്കിലും മനസ്സിലാക്കി വേണ്ടേ മറ്റുള്ളവർ സംസാരിക്കാൻ? ഇവർക്കിപ്പോൾ ആവശ്യം എന്താ? പത്രത്തിൽ വാർത്ത വരണം. ഇനി ഈ സഭാ കാലയളവ് കഴിഞ്ഞാൽ തെരുവിലേക്ക് ഇറങ്ങണം. അതിനാരുണ്ട് കൂടെ? ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. സർ, ഈ സഭയുടെ കാര്യത്തിൽ ഒന്ന് പരിശോധിക്കുക. എനിക്ക് മുമ്പ് സംസാരിച്ച എന്റെ സഹപ്രവർത്തകരെല്ലാം വളരെ വിശദമായി പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ഈ സഭയെ ഒരുകാതെ മുന്നിലേക്ക് നയിക്കാൻ നമ്മുടെ സ്പീക്കർ ശ്രമിച്ചു. അതാണോ അദ്ദേഹം ചെയ്ത തെറ്റ്? സർ, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒന്നും എണ്ണി എണ്ണി പറയുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം പറയാൻ, ഈ അഴിമതി ആരോപണം നിങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്പീക്കർ നേരിട്ടാണോ ഈ പണമൊക്കെ ചെലവഴിക്കുന്നത്? നമ്മുടെയൊക്കെ നിയോജക മണ്ഡലത്തിൽ എത്ര കോടി രൂപയുടെ ധനവിനിയോഗം നടക്കുന്നു? അതെല്ലാം MLA ചെലവഴിച്ചതാണ്.
അങ്ങനെയാണ് കാണുന്നതെങ്കിൽ, അങ്ങനെയാണ് ആക്ഷേപിക്കുന്നതെങ്കിൽ, അങ്ങനെയാണ് ആരോപണം ഉന്നയിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ കാര്യങ്ങൾ എവിടെയാണ് കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിക്കുക? ദയവ് ചെയ്ത് ഈ സഭയ്ക്കകത്തുള്ള ചർച്ചയാണ് ഒരു അഴിമതി ആരോപണത്തിന്റെ അവസാന വാക്കായി തീരേണ്ടതെന്ന് നിങ്ങൾ എവിടെയാണ് ഒരു പാഠം പഠിച്ചത്? ശരിയാണോ സർ? വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഉണ്ട്. ഇവരാരെങ്കിലും ആ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ മുൻപാകെ ഒരു തുണ്ട് കടലാസിൽ ഒരു പരാതി എഴുതി ഈ സർക്കാർ ഖജനാവിലെ പണം ദൂർത്തടിക്കുന്നു, അഴിമതി നടത്തി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ശ്രീ ഉമ്മർ എന്തു പറയണം? ഈ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഭരണകക്ഷിക്കെതിരായി സ്പീക്കർക്കെതിരായി കൊടുത്തതായതുകൊണ്ട് അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുന്നില്ല, അതുകൊണ്ട് പൊതുജനം ഇത് അറിയണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ഉന്നയിക്കുന്നത്. പറയണ്ടേ ഉമ്മറെ? അതിന് പകരം ഉമ്മർ എന്താ ചെയ്തത്? കണ്ട പത്രത്തിൽ വന്ന വാർത്തയല്ല ഇവിടെ ഞാനത് പറയുന്നില്ല, സുധാകരൻ സാഹബ് അത് പറഞ്ഞു. എന്തിനാ ഞാനിത് ആവർത്തിക്കുന്നത്? സർ, സഭാ ടി വിയെക്കുറിച്ച് അത് മറ്റൊരു തരത്തിൽ അവതരിപ്പിച്ചത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഞങ്ങളൊക്കെ ഇപ്പൊ പ്രസംഗിക്കുന്ന ലോകം കാണുന്നുണ്ട്. നിങ്ങൾ പ്രസംഗിക്കുന്ന അല്ലെങ്കിലും കാണുമായിരുന്നു, സഭാ ടി വി ഇല്ലെങ്കിലും. പക്ഷെ ഞങ്ങളെ എപ്പോഴും തമസ്കരിക്കുക. ഞാൻ ഇന്നലെ ഒരു ചാനലിൽ പോയി എന്റെ അനുഭവം ഞാൻ ആ ചാനലിലെ അവതാരകനോട് പറഞ്ഞിട്ടാണ് വന്നത്. ഞങ്ങൾക്കുള്ള ഒരു അനുഭവമുണ്ട്, ആ അനുഭവത്തിനൊരു അറുതിയാണ് സഭാ ടി വി. നിങ്ങൾ ആലോചിക്കണം, ഇന്നലത്തെ ചർച്ച ലോകം മുഴുവൻ കണ്ടു, അവിശ്വാസ പ്രമേയ ചർച്ച ലോകം മുഴുവൻ കണ്ടു. അത് ചാനലുകളിലൂടെ മാത്രമല്ല, സഭാ ടി വിയിലൂടെയാണ്. എന്തിനധികം പറയുന്നത്? ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറയട്ടെ, സഭാ ടി വിയിലെ സെൻട്രൽ ഹാളിൽ നടന്ന അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇന്റർവ്യൂ എത്ര നന്നായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഗ്രാഫ് കുറച്ച് താഴ്ത്താൻ വേണ്ടി ചില ചാനലുകളെ കൂട്ടുപിടിച്ച് യു ഡി എഫിലെ ആളുകൾ നടത്തിയ കുതന്ത്രത്തിന്റെ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയരുന്ന ഒരു ഇന്റർവ്യൂ നടന്നത്. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ പറഞ്ഞു എന്താ അദ്ദേഹത്തിന് പറ്റിയ സ്ഥാനം ഡൽഹിയാണ്, അദ്ദേഹം നല്ല ഹിന്ദിയിൽ നല്ല പ്രസംഗം നടത്തുന്ന ആളാണ്, അദ്ദേഹത്തിന്റെ സമകാലീനരെല്ലാം ഇന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുണ്ട്, ഭരണത്തും അല്ല പ്രതിപക്ഷത്തുമായിട്ട്. അദ്ദേഹം അവിടെയാണ് വേണ്ടത്. ഇന്റർവ്യൂ ചെയ്ത ആളിന്റെ കൂടെ ഗുണമുണ്ട്, അങ്ങാണല്ലോ എന്നെ ഇന്റർവ്യൂ ചെയ്തത്. അങ്ങയുടെ ചോദ്യം നല്ല ചോദ്യമായിരുന്നു, അതുകൊണ്ടാണ് മറുപടി അതെ നല്ല പറയാൻ പറ്റിയത്. തീർച്ചയായും സർ, ഞാനത് സ്വാഗതം ചെയ്തു. എനിക്ക് അങ്ങയോടുള്ള അഭ്യർത്ഥന, തീർച്ചയായിട്ടും അങ്ങ് വളരെ നല്ല നിലയിലാണ്, ആ സ്പിരിറ്റിലാണ് കണ്ടത്. ഇവിടെ ഇപ്പൊ സഭാ ടി വിക്കെതിരെ പറയുന്നു, ഞാൻ ആക്ഷേപിക്കുന്നില്ല, പക്ഷേ എത്ര സുതാര്യമായിട്ടാണ് നമ്മുടെ സ്പീക്കർ അത് കണ്ടക്ട് ചെയ്തു പോകുന്നത്. ഇവിടെ സഭാ ടി വി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമിതിയുടെ അധ്യക്ഷ കൂടിയാണ് ബഹുമാനിയായ വീണ ജോർജ് എം എൽ എ. അവർ സൂചിപ്പിച്ചു, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇവിടെ നടന്നിട്ടുള്ള എല്ലാ നവീകരണ പ്രവർത്തനങ്ങളും സഭാ ടി വിയും നമ്മൾ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ചെയ്തു. എന്നാൽ അഴിമതി ഉണ്ടെങ്കിലോ? അതുകൊണ്ട് മൂടി വെക്കേണ്ട, വിജിലൻസിന് കൊടുക്കണം. അവിടെ അന്വേഷണം നടക്കുന്നില്ലെങ്കിലോ നിങ്ങൾ സഭയിൽ ഉന്നയിക്കണം, പക്ഷെ ഒരു കംപ്ലൈന്റും ആ തരത്തിലില്ല എന്നുള്ളതാണ്. സർ, ഇവിടെ ഇപ്പോൾ ഉള്ള മറ്റൊരു പ്രശ്നം എന്താ? ഈ ഡോളർ വിവാദം. സർ, 21 തവണയാണ് നയതന്ത്ര ബാഗേജിന്റെ പരിരക്ഷ ഉപയോഗപ്പെടുത്തി സ്വർണം കള്ളക്കടത്ത് നടത്തിയെന്ന് കസ്റ്റംസ് കണ്ടെത്തിയതായി പറയപ്പെടുന്നത്. സർ, 21 തവണ എക്സംഷൻ സർട്ടിഫിക്കറ്റ് ഗവൺമെന്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ? പറയണ്ടേ? ബഹുമാനായ ഉമ്മർ, അങ്ങ് സ്പീക്കർക്കെതിരെ ഈ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വരുതിയിലുള്ള കസ്റ്റംസ് 21 തവണ ഈ നയതന്ത്ര ബാഗേജിന്റെ പരിരക്ഷ ഉപയോഗപ്പെടുത്തി കള്ളക്കടത്ത് നടത്തിയതിന് സർക്കാരിന്റെ എക്സംഷൻ സർട്ടിഫിക്കറ്റോടുകൂടിയാണോ നടത്തപ്പെട്ടിട്ടുള്ളത്? അങ്ങനെയല്ലെങ്കിൽ എന്തുകൊണ്ട് 21 തവണ നടന്ന ഈ കള്ളക്കടത്തിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആരാണ്? എവിടെയാണ് ഇതിന്റെ സ്രോതസ്? അതന്വേഷിക്കുന്നതിനും അറിയുന്നതിനും 7 മാസമായിട്ട് കസ്റ്റംസിനെ പോലെ ഒരു ഏജൻസിക്ക് സാധിക്കാത്തതിന്റെ പിറകിലുള്ള യാഥാർത്ഥ്യം എന്താണ്? പരിശോധിക്കേണ്ട താങ്കൾ, താങ്കളുടെ പാർട്ടി, പക്ഷെ പരിശോധിക്കില്ല. അവിശ്വാസ പ്രമേയ ചർച്ചയുടെ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു, അതിന്റെ കാരണം വേറൊന്നുമില്ല, ആകെ 60 പ്രതികളുള്ളതിൽ 40 ലീഗുകാരാ, പിന്നെ എവിടെ അന്വേഷിക്കാനാ? പിന്നുള്ളതാരാ? ഈ നയതന്ത്ര ബാഗേജിലൂടെ അല്ല കള്ളക്കടത്ത് നടത്തിയതെന്ന് പറയണമെന്ന് സ്വപ്ന സുരേഷിനോട് ഉപദേശിച്ചു കൊടുത്ത അനിൽ നമ്പ്യാർ, അത് കഴിഞ്ഞ് വളരെ പരസ്യമായി ആ കാര്യം പറഞ്ഞ മുരളീധരൻ കേന്ദ്രമന്ത്രി, ഇപ്പോ ആ സന്ദീപ് നായർ ഉൾപ്പെടെയുള്ള ആളുകൾ മാപ്പു സാക്ഷികളായി മാറുമ്പോ എന്താണ് ഇതിന്റെ എല്ലാം പിറകിലുള്ളത് എന്ന് പരിശോധിക്കാൻ നമ്മൾ തയ്യാറാവണ്ടേ? ഇപ്പൊ ഈ ഡോളർ വിവാദം പറഞ്ഞു, ആ ഡോളർ മാറ്റിക്കൊടുത്ത ബാങ്ക് ഈ പ്രതിപട്ടികയിലുണ്ടോ? ബാങ്ക് മാനേജർ പ്രതിപട്ടികയിലുണ്ടോ? എന്നിട്ടിപ്പൊ സ്പീക്കർക്കെതിരെ എന്ത് കാര്യമാണ് സർ? ഞാനിവിടെ മുമ്പ് സംസാരിച്ച ആളുകൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ ക്ഷണിച്ചു, അദ്ദേഹം പോയി, അദ്ദേഹം ക്ഷണിച്ചു, വന്നു, ഇതിനൊക്കെ എന്ത് അപാകതയാ ഉള്ളതെന്ന്?
ഞാൻ ചോദിക്കുന്നത് നാളെ ആരെങ്കിലും വന്ന് വിളിച്ചാൽ അവരുടെ ലിറ്റ്മസ് പേപ്പർ ഇട്ട് നോക്കാൻ പറ്റുമോ? ആ ഇതെന്ത് ഗുണത്തിലുള്ളതാണ്, എന്ത് ചെയ്യാൻ പറ്റും? പോകുന്ന സ്ഥലത്ത് എത്ര ആളുകളാണ് സർ സെൽഫി എടുക്കുന്നത്? നാളെ ഈ സെൽഫി എടുത്ത കുറെ ആളുകൾ ഏതെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ കസ്റ്റംസോ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഉടനെ കൂടെ നമ്മുടെ തലയും കൊണ്ട് വട്ടത്തിലിട്ടിട്ട് അതിനകത്ത് കൊണ്ട് പ്രതീക്ഷ. എന്തൊരു കഷ്ടമാണിത്, പൊതുപ്രവർത്തനം നടത്തണ്ടേ? സർ ഇങ്ങനെ ഒരു ഏജൻസി അന്വേഷിക്കാൻ വിളിച്ചാൽ അത് മഹാ അപരാധമാണെന്ന് പറയുകയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വിളിച്ചില്ലെന്ന്? നിങ്ങളെന്താ മിണ്ടാതിരിക്കുന്നത്? കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വിളിച്ചില്ല, നിങ്ങൾ അറിയാഞ്ഞിട്ടാണോ? പി വി അബ്ദുൾ വഹാബിനെ വിളിച്ചില്ലേ, നിങ്ങൾ അറിയാഞ്ഞിട്ടാണോ? 1 കോടി രൂപ പെനാൽറ്റി അടച്ചില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതൊക്കെ ഇവിടെ ആരും അറിയാത്ത കാര്യമൊന്നും. എന്തിന് എനിക്ക് ശേഷം ഇപ്പൊ സംസാരിക്കാൻ പോകുന്ന മുനീർ സാഹിബ് അദ്ദേഹത്തെ വിളിച്ചല്ലോ, എന്നിട്ട് ഇപ്പൊ എന്താ മുനീർ സാഹിബ് അവിടെ ഇരിപ്പുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചില്ലേ? എന്റെ എം എൽ എ, ഞാൻ അഴീക്കോട് മണ്ഡലക്കാരനാ, അദ്ദേഹത്തെ വിളിച്ചല്ലോ, അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചല്ലോ, കെ പി എ മജീദിനെ വിളിച്ചല്ലോ, ആര്യാടൻ ഷൗക്കത്തിനെ വിളിച്ചല്ലോ. സർ ഒരു അന്വേഷണ ഏജൻസിക്ക് വിളിക്കാൻ ഇവിടെ വിളിച്ചിട്ടേ ഇല്ലല്ലോ. ഇവിടെ നിങ്ങളിപ്പോ പറയുന്നത് സ്പീക്കറെ വിളിക്കും, സ്പീക്കറെ വിളിക്കും. വിളിച്ചവരുടെ കാര്യം പറ, വിളിച്ചവരുടെ കാര്യം പറ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതെന്തൊരു അവസ്ഥയാണ്. ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഒരു സമീപനം നിങ്ങൾ അവസാനിപ്പിക്ക്. എന്തിനാണ് പൊതുപ്രവർത്തകരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും ഇങ്ങനെ തെരുവിൽ വലിച്ചിഴച്ച് അപമാനിക്കാനിടയാക്കുന്നത്? 40 വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യത്തിന്റെ സംശുദ്ധിയുള്ള ശ്രീരാമകൃഷ്ണൻ എസ് എഫ് ഐ പ്രസ്ഥാനത്തിൽ ഒപ്പം പ്രവർത്തിച്ചതിന്റെ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു തരത്തിലുള്ള കളങ്കവും പേറാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സഖാവ് ശ്രീരാമകൃഷ്ണൻ. 4.25 വർഷക്കാലം ഈ സഭയുടെ തലപ്പ് അമരത്തിരുന്നുകൊണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സ്പീക്കറാണ് ശ്രീരാമകൃഷ്ണൻ എന്ന് പറഞ്ഞത് ആരാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. പക്ഷെ ആ സർട്ടിഫിക്കറ്റ് അല്ല നാട്ടുകാർ നോക്കുക, രാവിലെ വർത്തമാനപത്രം നോക്കുക. ആ അത് നോക്കിയിട്ടാണല്ലോ നാട്ടുകാർ വോട്ട് ചെയ്തത്, ആ വർത്തമാനപത്രം നോക്കിയിട്ട് വോട്ട് ചെയ്തിട്ടാണല്ലോ ഞങ്ങളിപ്പോ ഇവിടെ അധികാരത്തിൽ ഇരിക്കുന്നത്. ആ വർത്തമാനപത്രം നോക്കിയിട്ടാണല്ലോ നാട്ടുകാർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്ത്. ആ വർത്തമാനപത്രത്തിന്റെ കാര്യത്തെക്കുറിച്ച് അധികം വർത്തമാനം പറയണ്ട, എനിക്കൊരിട്ട കാര്യം പറയാനുള്ളൂ. സർ ദയവായി ഈ സമീപനം നിങ്ങൾ അവസാനിപ്പിക്കണം. ഇതിന്റെ ഫലെന്താ? നിങ്ങളുടെ കൂടെ അവിടെ ഒരാൾ എഴുന്നേറ്റ് നിന്നു, രാജേട്ടൻ എഴുന്നേറ്റ് നിന്നാലൊന്നും കുഴപ്പമില്ല, പക്ഷേ ഇതാണ് ആ നെക്സസ്, ഇതാണ് ആ പ്രശ്നം. ഇന്നല്ലെങ്കിൽ നാളെ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, ഉപ്പ് വെച്ച കലം പോലെ യു ഡി എഫ് തകർന്ന് തരിപ്പണമാകുന്നതിന് നിങ്ങളാണ് വളം വെച്ചു കൊടുക്കുന്നത്. കോൺഗ്രസ് തകരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തകരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ രാജ്യത്ത് ബി ജെ പി അധികാരത്തിലിരുന്നു കൊണ്ട് നടത്തുന്ന എല്ലാ വർഗീയ വിഘടന വിഭാഗീയതയും ഈ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചാൽ നാഗശിഖാന്തം അതിനെതിർക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധതയോടെ പ്രവർത്തിക്കും. അതിനാണ് ഈ സഭയെ ഉപയോഗപ്പെടുത്തിയത്, അതിനാണ് നിയമസഭാ പ്രവർത്തനം ഞങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാനെങ്കിലും ബഹുമാന്യരായ യു ഡി എഫ് അംഗങ്ങൾ തയ്യാറാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രമേയത്തെ ഞാൻ ശക്തമായി എതിർത്തു വരും. ശ്രീ ഒ രാജഗോപാൽ, 1 മിനിറ്റ്. സർ ഈ പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുന്നു. സാധാരണ രാഷ്ട്രീയ കാരണങ്ങളാൽ അവിശ്വാസ പ്രമേയങ്ങൾ സഭയിൽ വരാറുണ്ട്, ചർച്ചകളും നടക്കാറുണ്ട്. എന്നാൽ ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്ന പ്രമേയം തികച്ചും വ്യത്യസ്തമാണ്. ഒരു സ്പീക്കർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി കള്ളക്കടത്ത് കേസിൽ കുറ്റാരോപിതനായി നിൽക്കുന്നതും അഴിമതി ആരോപണങ്ങളുടെ മുന്നിൽ തല ഉനിച്ച് നിൽക്കേണ്ടി വരുന്നു എന്നതും വളരെ ഖേദകരമാണ്. സർ, സ്പീക്കർ ഈ സഭയിലെ 140 അംഗങ്ങളുടെയും മാതൃകാ പുരുഷനാകേണ്ട ആളാണ്. മാതൃക ആയില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഒപ്പമെങ്കിലും നിൽക്കേണ്ടതല്ലേ? പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർ പല സ്വാധീനങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വിധേയരാവാറുണ്ട്. അത്തരം സ്വാധീനങ്ങളെയും സമ്മർദ്ദങ്ങളെയും അതിജീവിക്കുമ്പോഴാണ് മാതൃകാ പൊതുപ്രവർത്തകൻ ആവുന്നത്. ഈ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ടു പോയാൽ തന്നെ ആരുടെ സമ്മർദ്ദങ്ങൾക്ക് എന്നതാണ് പ്രസക്തമായ വിഷയം. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ തിരിച്ചറിയാനും അവരെ അകറ്റി നിർത്താനും ശ്രമിക്കുമ്പോഴാണ് ഒരു പൊതുപ്രവർത്തകൻ ഒരു യഥാർത്ഥ പൊതുപ്രവർത്തകനാകുന്നത്. പകരം അവരോടൊപ്പം നിന്ന് അവരുടെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുക എന്നത് വളരെ ദുഃഖകരവും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഈ പ്രമേയത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു. പിന്നെ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ
ബഹുമാനപ്പെട്ട സ്പീക്കർ കുറ്റാരോപിതനാണ് എന്ന് അദ്ദേഹം ഉന്നയിച്ചിരിക്കുകയാണ്. ഒരു കേസിലും അദ്ദേഹം കുറ്റാരോപിതനായിട്ടില്ല. ബി ജെ പിയുടെ ആരോപണം, ഇത് ഒരു ഏജൻസിയുടെ ആരോപണമായിട്ടിവിടെ ഉന്നയിക്കുന്നത് ഓർഡറിലാണ് സാർ. അതിനെ പിന്തുണയ്ക്കുന്നൊന്നും ശരിയാണ് യു ഡി എഫ്, പക്ഷെ ഇത് ഓർഡറിലാണോ എന്ന് അങ്ങ് റൂളിൽ നൽകണം. എല്ലാവരും ഇഷ്ടം പോലെ പറയാൻ പറ്റില്ല സാർ, അത് ഒഴിവാക്കണം. പരിശോധിക്കാം, പരിശോധിക്കാം. ശ്രീ കോവൂർ കുഞ്ഞുമോൻ, രണ്ട് മിനിറ്റ്. സാർ, ഞാൻ ഈ അവിശ്വാസ പ്രമേയത്തെ അതിശക്തമായി എതിർക്കുകയാണ്. സഭയിലെ എല്ലാ അംഗങ്ങളോടും വളരെ സമത്വം പാലിച്ച് കൊണ്ടുപോകുന്ന സഭാ നേതാവാണ് ബഹുമാനനായ സ്പീക്കർ. സാർ, ഇത് ജനാധിപത്യത്തിന്റെ ധ്വംസനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഉമ്മർ മാഷ് ഇപ്പൊ പറയുക, ചിന്തിച്ച് ഉമ്മർ മാഷിന്റെ മനസ്സ് പറയുക, അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഇത് വേണ്ടായിരുന്നുവെന്ന്. അതാണ് ഉമ്മർ മാഷിന്റെ മനസ്സ് ഇപ്പൊ പറയുന്നത്. ഏറ്റവും അവസാനം അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറയുമെന്ന് തോന്നുന്നു, ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് അദ്ദേഹം പറയും. അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സാർ, എന്തിന്റെ പേരിലാണ് ഈ അവിശ്വാസം? സാർ, എന്തെങ്കിലും അന്വേഷണം നടത്തിയോ? ആരെങ്കിലും ചോദ്യം ചെയ്തോ? അതൊന്നും ഇല്ലാതാണ് ഈ അവിശ്വാസം ഇവിടെ കൊണ്ടുവന്നത്. നെടുമങ്ങാട് ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് പോയി. ആ ഉദ്ഘാടനത്തിൽ നിന്ന് സ്വപ്ന സുരേഷ് അന്ന് പ്രതിയായിരുന്നോ? ഉമ്മർ മാഷ് മറുപടി പറയാം. അങ്ങനെ പ്രതിയായിരുന്നെങ്കിൽ നിങ്ങളുടെ അവിശ്വാസം ഇവിടെ നന്നായിരുന്നു. ഒരു പ്രതിയല്ലാത്ത ആള് ഇപ്പൊ അതിനുശേഷം പ്രതിയാക്കി, ആ പ്രതിയാക്കിയ കൂട്ടത്തിൽ ശ്രീരാമകൃഷ്ണൻ ഉണ്ട് എന്ന് പറയുകയാണ്. ആരാണ് സാർ ഇവിടെ പറഞ്ഞത്? ചില പത്രങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ നാണം കെട്ട അവിശ്വാസം കൊണ്ടുവരികയാണ് യു ഡി എഫ്. സാർ, നേമത്ത് ബി ജെ പിക്കാരനെ ജയിപ്പിച്ചതിന്റെ നല്ലൊരു അനുഭവം ഇപ്പൊ രാവിലെ നമ്മൾ കണ്ടത്. കോൺഗ്രസ്സുകാരന് വേണ്ടി അത് എഴുന്നേറ്റ് നിന്നില്ലേ സാർ? കോൺഗ്രസ്സുകാരന് വേണ്ടി എഴുന്നേറ്റത്. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായി, ബി ജെ പിയും യു ഡി എഫും ഒന്നാണ്. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം എതിർത്ത് ഇതിന് പറയുന്നത്. സാർ, ഇവിടെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു എന്ന് പറഞ്ഞു. സാർ, എം എൽ എ ഹോസ്റ്റലിൽ പണിയുന്നു നിള ബ്ലോക്ക്. വർഷങ്ങൾക്ക് മുമ്പ് പണിഞ്ഞിട്ട നിള ബ്ലോക്ക് കുടുസുമുറികളാണ്. അത് മാറ്റണ്ടേ സാർ? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിങ്ങൾ പോയി നോക്കണം, അവിടുത്തെ എം എൽ എ ഹോസ്റ്റൽ കണ്ടാൽ അറയ്ക്കും സാർ. അവിടുത്തെ കട്ടിൽ കിടക്കില്ല. കേരളത്തിന്റെ എം എൽ എ ഹോസ്റ്റൽ അങ്ങനെയാണോ? ഞാൻ അതിന്റെ ചെയർമാനാണ് സാർ, എനിക്കറിയാം. ഇവിടെ ബഹുമാനപ്പെട്ട സ്പീക്കർ അനുമതി നൽകിയിട്ടാണ് ആ കെട്ടിടങ്ങളെല്ലാം പണിയുന്നത്. ഞങ്ങൾ ചെറ്റക്കുടിയിൽ കിടന്ന് വളർന്നവരാണ് സാർ. അപ്പുറത്തിരിക്കുന്നവരാരാണ്, എങ്ങനെയാണ് സാർ? അവരാണ് എന്നോട് ആവശ്യപ്പെട്ടത്, ഞങ്ങൾക്ക് പുതിയ മുറികൾ വേണം. ഏറ്റവും നല്ല ഫ്ളാറ്റാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്, നിങ്ങൾ കണ്ട് കാണണം. സാർ, നിങ്ങൾ ഒരു റൂമ് ബഹുമാനപ്പെട്ട സ്പീക്കർ അനുവദിച്ചു കൊടുത്തപ്പോ ഒരു റൂം കൂടി വേണമെന്ന് പറഞ്ഞ് ആദ്യം ജയിച്ചു വന്നവർ. സാർ, ഞങ്ങളൊക്കെ നാലാമത് തവണ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഫ്ളാറ്റ് കിട്ടിയ സീനിയോറിറ്റി വെച്ച ഫ്ളാറ്റ്. നിങ്ങൾ ഒന്നാമത് തവണ ജയിച്ചു വന്നപ്പോ നിങ്ങൾക്ക് ഫ്ളാറ്റ് കിട്ടിയില്ലേ? ആരുടെ ഔദാര്യോ? ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഔദാര്യോ? നിങ്ങൾ എന്ത് അവകാശം? എങ്ങനെ അവകാശം? എങ്ങനെ അവകാശം? ഇതിന് ചില ക്രൈറ്റീരിയ ഉണ്ടോ? ഫ്ളാറ്റ് കിട്ടുന്നതിന് ചില ക്രൈറ്റീരിയ ഉണ്ടോ? ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ കൊടുക്കൽ. പക്ഷേ എൽ ഡി എഫുകാർക്ക് ആ മാനദണ്ഡം തന്നില്ല സർ. കോൺഗ്രസ്സുകാർക്ക് മൊത്തം നല്ല ഫ്ളാറ്റ് കൊടുത്തത്. അതിന് നിങ്ങൾ സ്പീക്കറെ നന്ദി പറയണം, സ്പീക്കറോട് നന്ദി പറയണം. സാർ, ഇവിടെ ഇവിടെ ചില നിയമനങ്ങൾ നടന്നു വന്ന് പി ടി ഇവിടെ പറഞ്ഞു. സാർ, ഞാൻ പി ടി തോമസിനെ വെല്ലുവിളിക്കുക. ഈ നിയമസഭയിൽ നിയമനം നടന്നിട്ടുണ്ടോ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി പേര് സീനിയോറിറ്റി ഉള്ളവരെയാണ് ഇവിടെ നിയമിച്ചത്. സാർ, 14 പേരെ കഴിഞ്ഞ ആഴ്ച നിയമിച്ചു. ആ നിയമിച്ചപ്പോ 14 ജില്ലകളിൽ നിന്നും എംപ്ലോയ്മെന്റ് ഓഫീസ് വഴി കാർഡ് അയച്ച് അവരെ ഇന്റർവ്യൂ നടത്തി മെരിറ്റ് നോക്കിയാണ് സാർ ഇവിടെ നിയമനം നടത്തിയത്. പി ടിയുടെ പാർട്ടി ഭരിച്ചപ്പോ ഞാൻ അതൊന്നും പറയുന്നില്ല. കോവൂർ കുഞ്ഞുമോൾ സംസാരിക്കുകയാണ്. സ്പീക്കർക്കെതിരായിട്ടുള്ള പ്രമേയത്തിന്മേലുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും അവരവരുടെ പോയിന്റുകൾ അതിശക്തമായി തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ്. സ്പീക്കർക്ക് എതിരായിട്ടും അനുകൂലമായിട്ടും വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ചർച്ചകളിലേക്ക്, ഇടവേളയ്ക്ക് ശേഷം.